വെൽക്കം ടു മൂവി പ്രാൺ. നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീംകോടതിയോട് മൂന്ന് മാസം കൂടി സമയം തേടിയിരിക്കുകയാണ് വിചാരണ കോടതി. വിചാരണ സ്ഥിതി റിപ്പോർട്ട് കോടതി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ദിലീപിന്റെ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി മെയ് 8-ലേക്ക് മാറ്റുകയും ചെയ്തു. വിചാരണ ജൂലൈയിൽ പൂർത്തിയാക്കാൻ സന്ദർശിക്കാമെന്ന സുപ്രീംകോടതിയുടെ ചോദ്യത്തിന് മെയ്യിൽ ഒരു സിറ്റിംഗ് മതിയെന്നായിരുന്നു ദിലീപ് ഭാഗം ആവശ്യപ്പെട്ടത്. അതേസമയം ദിലീപിന്റെ ഈ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് സംവിധായകൻ പ്രകാശ് ബാരെ. ഒരു ചാനൽ ചർച്ചയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കേസ് പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞ് സുപ്രീംകോടതിയിൽ പോവുകയും എന്നാൽ കേസ് നീട്ടുന്ന തരത്തിലുള്ള നടപടികളുമാണ് ദിലീപ് ചെയ്യുന്നത്. കേസ് ജൂലൈയിൽ തീർക്കാൻ നിർദ്ദേശിക്കട്ടെ എന്ന സുപ്രീംകോടതിയുടെ ചോദ്യത്തിന് മെയ്യിൽ ഒരു സിറ്റിംഗ് മതിയെന്ന് ദിലീപ് ആവശ്യപ്പെട്ടതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. ബാലചന്ദ്രകുമാറിനെ 14 ദിവസമായി ക്രോസ് വിസ്താരം ചെയ്യുന്നു. ഇനിയും എത്ര നാൾ പ്രതിഭാഗത്തിന്റെ വിസ്താരം നീളുമെന്നറിയില്ല. രാവിലെ 3 മണിക്ക് പോയി ഡയാലിസിസ് ചെയ്തിട്ട് വന്നിട്ട് 8-10 മണിക്കൂർ വിസ്തരിക്കുകയാണ്. എപ്പോഴാണ് അദ്ദേഹം ബ്രേക്ക് ആകുക എന്ന ഉദ്ദേശത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സുപ്രീംകോടതിയിൽ പോയി പറയുന്നത് കേസ് വിചാരണ നീട്ടരുതെന്നും മെയ്യിൽ എന്തോ കോടതിയിൽ പറയാനുണ്ടെന്ന് തോന്നലാണ് ദിലീപിന്റെ ആവശ്യം കേൾക്കുമ്പോൾ തോന്നുന്നത്. സാക്ഷികളെ കൊണ്ടുവരാൻ ഉണ്ടോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഡയാലിസിസിന് കൂടുതൽ സമയം ആവശ്യമുണ്ട്. അപ്പോൾ പോലും ഡയാലിസിസ് ചെയ്യുന്ന ദിവസം സാക്ഷി വിസ്താരം വേണ്ടെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടില്ല. വളരെ ഫൈറ്റിംഗ് മോഡിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസ് പൂർത്തിയാക്കണമെന്ന നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനുണ്ട്. ഈ കേസിൽ ആര് ശിക്ഷിക്കപ്പെടും രക്ഷപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള സത്യം ഞാൻ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും പ്രകാശ് ബാരെ പറഞ്ഞു. അതേസമയം കേസിൽ ഇനിയും വിസ്താരം നീണ്ടുപോയേക്കുമെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ടി ബി മിനി പ്രതികരിച്ചത്. കേസിൽ ബാലചന്ദ്രകുമാറിന്റെ ക്രോസ് വിസ്താരം നീണ്ടുപോവുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെയും ഇനി വിസ്തരിക്കാനുണ്ട്. മാത്രമല്ല പ്രതിഭാഗത്തിന്റെ സാക്ഷികളും തെളിവുകളും ഉണ്ടാകും. പ്രതിഭാഗം എന്തൊക്കെ സാക്ഷികളെയാകും കൊണ്ടുവരിക, എത്ര നാൾ എടുക്കുമെന്നത് സംബന്ധിച്ച പിടിയില്ല. അങ്ങനെ പോയാൽ കേസ് വിചാരണ നീണ്ടുപോയേക്കാം. വിചാരണ അവസാനിപ്പിക്കാൻ കോടതി അനുവദിച്ച സമയം നീണ്ടുപോവുകയാണ്. സുപ്രീംകോടതി വിചാരണ നടപടി നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കോടതിക്ക് മനസ്സിലാകുന്നത് പ്രോസിക്യൂഷൻ സമയബന്ധിതമായി കേസ് തീർക്കുന്നു, പ്രതിഭാഗത്തിന്റെ ക്രോസ് എക്സാമിനേഷൻ അനന്തമായി നീട്ടുന്നു എന്നതാണ്. ബാലചന്ദ്രകുമാറിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയാണ്. പക്ഷേ പ്രതിഭാഗത്തിന്റെ ക്രോസ് വിസ്താരത്തിൽ നമുക്ക് ഇടപെടാനാകില്ല. അത് അവരുടെ അവകാശമാണ്. ബാലചന്ദ്രകുമാറിൽ നിന്ന് പരമാവധി വിവരങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് മെയ് അവസാനത്തോടെ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമെന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ പ്രതിഭാഗത്തിന്റെ തെളിവുകളാണ് സമർപ്പിക്കാനുള്ളത്. അവരെ സംബന്ധിച്ച കുറെ തെളിവുകൾ സാക്ഷികളും ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ. സാധാരണ നിലയിൽ ഡിഫൻസ് എവിഡൻസുകൾ അനാവശ്യമായി നമ്മൾ ഹാജരാക്കാറില്ല. പ്രധാനപ്പെട്ട സാക്ഷികളെ മാത്രം മതിയെന്ന തീരുമാനത്തിലാണ് പ്രോസിക്യൂഷൻ 3 പേരെ തങ്ങളുടെ സാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനാലാണ് കേസിൽ ഡിഫൻസ് സാക്ഷികൾ ഇല്ലെങ്കിലും മെയ് അവസാനത്തോടെ കേസ് അവസാനിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബാലചന്ദ്രകുമാറിന്റെ വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ സംതൃപ്തരാണെന്നാണ് തനിക്ക് അറിയാൻ സാധിച്ചതെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞു.